നമസ്കാരം, ഞാൻ എം എം സുബേർ. അക്ഷരാർത്ഥത്തിൽ കേരളം മരവിച്ചു നിന്ന ദിവസമായിരുന്നു ഇന്നലെ. ശബരിമല കർമ്മസമിതിയുടെ ഹർത്താൽ ആഹ്വാനം ചെവിക്കൊണ്ട ഏറ്റെടുത്ത ബി ജെ പി പ്രവർത്തകർ കൂടി ഏറ്റെടുത്തതോടുകൂടി കേരളം ഇന്നലെ നിശ്ചലമായി. തെരുവുകൾ എങ്ങും യുദ്ധക്കളമായി. നിരവധി വാഹനങ്ങൾ തകർത്തു. സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും നിരവധി ഓഫീസുകൾ തകർത്തു തുടങ്ങി. ഇന്നലെ കേരളം നിശ്ചലമായ ഈ ദിവസത്തെ വാർത്തകളും വിശേഷങ്ങളും അടങ്ങുന്ന കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസൻറ്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിൽ ഇറങ്ങിയ എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട് നേടിയിരിക്കുന്നത് ഇന്നലെ ഹർത്താലുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമ സംഭവങ്ങളുടെയും പരമ്പരകളുടെയും തുടർച്ചയാണ്. തെരുവിൽ അക്രമ താണ്ഡവം എന്നാണ് കേരളകൗമുദി നൽകിയിരിക്കുന്ന പ്രധാന വാർത്ത. മലയാള മനോരമ നൽകിയിരിക്കുന്ന പ്രധാന വാർത്തയാകട്ടെ തെരുവ് യുദ്ധം, ഹർത്താൽ ദിനത്തിൽ പോർ വിളിച്ച് കേരളം. മാതൃഭൂമിയുടെ മുഖ്യ വാർത്ത അക്രമം അഴിഞ്ഞാട്ടം, തെരുവുകൾ യുദ്ധസമാനം എന്നാണ് നൽകിയിരിക്കുന്നത്. ഇനി ദേശാഭിമാനി, സംഘപരിവാർ കൊലവിളി അക്രമം എന്നാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ചെറുത്ത് പൊതുജനവും വ്യാപാരികളും ഹർത്താലിൻ്റെ മറവിൽ സംസ്ഥാനത്ത് കാവി ഭീകരത. 6 തവണ ബോംബെറിഞ്ഞു, എസ്ഐക്ക് പരിക്ക്. തിരുവനന്തപുരത്ത് ആനാടും തലശ്ശേരി കൊളാശ്ശേരിയിലും പോലീസ് ജീപ്പുകൾ ബോംബെറിഞ്ഞ് തകർത്തു എന്ന് അനുബന്ധമായി നൽകിയിട്ടുണ്ട്. മാധ്യമം നൽകിയിരിക്കുന്ന മുഖ്യ വാർത്ത സംഘപരിവാർ അഴിഞ്ഞാട്ടം, ഹർത്താലിൽ വ്യാപക അക്രമം, 100-ലേറെ പേർക്ക് പരിക്ക്, 745 പേർ അറസ്റ്റിൽ എന്നും നൽകിയിട്ടുണ്ട്. ഇനി മംഗളത്തിൻ്റെ മുഖ്യ വാർത്തയാകട്ടെ അശരണ കേരളം എന്നാണ്. ബോംബേറ്, കത്തിക്കുത്ത്, സംഘട്ടനം, കല്ലേറ്, 745 പേർ അറസ്റ്റിൽ, 628 പേർ കരുതൽ തടങ്കലിൽ എന്നുള്ള അനുബന്ധ വാർത്തകളും നൽകിയിട്ടുണ്ട്. ദീപികയുടെ മുഖ്യ വാർത്ത എന്ന് പറയുന്നത് കേരളം യുദ്ധക്കളം, ബോംബേറ്, കല്ലേറ്, ലാത്തിയടി, കണ്ണീർ വാതകം, ശബരിമല കർമ്മസമിതിയുടെ ഹർത്താലിൽ ജനജീവിതം സ്തംഭിച്ചു, 100 കണക്കിന് പേർ അറസ്റ്റിൽ എന്നുള്ള അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. ദി ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത സ്ട്രീറ്റ് പ്രൊട്ടക്ട്സ് മാർക്ക് കേരള ഹർത്താൽ എന്നാണ്. അതിൻ്റെ ഹർത്താലിൻ്റെ വിശദാംശങ്ങളും അവർ നൽകിയിട്ടുണ്ട്. ക്ലാഷസ് എക്രോസ് കേരള, ഓവർ 100 ഇഞ്ചുവേഡ്. ഇതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ തലവാചകം. ഇനി ഇത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിരിക്കുന്ന പ്രധാന വാർത്ത ആസ് സ്ട്രീറ്റ്സ് ബേൺ സ്റ്റേറ്റ് ഫ്രീസസ് എന്നാണ് നൽകിയിരിക്കുന്നത്. കേരളം നിശ്ചലമായ ആ ദിവസത്തെക്കുറിച്ചുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ നമുക്ക് ഇനി നോക്കാം. കേരളകൗമുദിയുടെ മുഖ്യ വാർത്ത ഇങ്ങനെയാണ്, തെരുവിൽ അക്രമ താണ്ഡവം, സംസ്ഥാനത്ത് പരക്കെ ബി ജെ പി സി പി എം ഏറ്റുമുട്ടൽ, വിവിധ കക്ഷികളുടെ 35 പാർട്ടി ഓഫീസുകൾ ആക്രമിച്ചു, 30 പോലീസുകാർക്കും 200 പ്രവർത്തകർക്കും പരിക്ക്, 70 ബസ്സുകൾ തകർത്തു, 750 പേർ അറസ്റ്റിൽ എന്നാണ്. കേരളത്തിൻ്റെ 14 ജില്ലകളിലും വ്യാപകമായ അക്രമമാണ് ഇന്നലെ നടന്നത്. അതിൻ്റെ വിശദമായ വിവരങ്ങളാണ് കേരളകൗമുദി ഇന്ന് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം, ബോംബേറ് എന്ന് നൽകിയിട്ടുണ്ട്. തൃശ്ശൂരിൽ ബി ജെ പി പ്രവർത്തകർക്ക് വെട്ടേറ്റു. കൊല്ലത്ത് ആർ എസ് എസ് പ്രവർത്തകന് വെട്ടേറ്റു. പാലക്കാട്ട് തെരുവ് യുദ്ധം, നഗരത്തിൽ നിരോധനാജ്ഞ. മലപ്പുറത്ത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് കത്തിച്ചു. വയനാട് ടെക്സ്റ്റൈൽ തകർത്തു. കാസർഗോഡ് ബി ജെ പി ഓഫീസ് തകർത്തു. ആലപ്പുഴയിൽ ഗാന്ധി പ്രതിമ തകർത്തു. പത്തനംതിട്ടയിൽ പോലീസുമായി ഏറ്റുമുട്ടൽ. കോഴിക്കോട് മിഠായി തെരുവിലെ ക്ഷേത്ര വളപ്പിൽ ആയുധങ്ങൾ. കണ്ണൂരിൽ ബോംബേറ്, ബി ജെ പി നേതാവിൻ്റെ വീട് ആക്രമിച്ചു. ഇടുക്കി കുമളിയിൽ സി പി എം ബി ജെ പി ഏറ്റുമുട്ടൽ. ഇങ്ങനെ 14 ജില്ലകളിലെയും വ്യാപകമായി ബാധിച്ച ജനജീവിതത്തെ നിശ്ചലമാക്കിയ ഈ ഹർത്താലിൻ്റെ വിശദാംശങ്ങൾ ആണ് ഇനി ഈ വാർത്തകളിൽ കാണുന്നത്. നെടുമങ്ങാട് ബോംബേറിൽ അവിടുത്തെ നെടുമങ്ങാട് എസ് ഐ ആയ സുനിൽ ഗോപിയുടെ കൈക്ക് പരിക്കേറ്റു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന യുദ്ധ താണ്ഡവത്തിൽ ഏഷ്യാനെറ്റിൻ്റെ ക്യാമറമാൻ ബിജു വി മാത്യുവിന് പരിക്കേറ്റു. ആർ എസ് എസിൻ്റെ ജില്ലാ കാര്യവാഹ് അനീഷ് കുമാറിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ വാർത്തകൾക്ക് പുറമേ കേരളകൗമുദി അകത്തെ പേജിലും നൽകിയിരിക്കുന്ന അത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ എല്ലാം തന്നെ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. മിക്ക പത്രങ്ങളും അകത്തെ പേജുകളിലും നൽകിയിരിക്കുന്ന പ്രധാന വാർത്തകൾ ഹർത്താലുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മുഖപ്രസംഗങ്ങളും ഇന്ന് ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ളവയാണ്. സെക്രട്ടറി ഈ 750 അറസ്റ്റ്, 559 കേസുകൾ, 628 പേർ കരുതൽ തടങ്കലിൽ. ഇതാണ് കേരളകൗമുദി അകത്തെ പേജിൽ നൽകിയിരിക്കുന്ന മുഖ്യ വാർത്ത. ബ്രോക്കൺ വിൻഡോ എന്ന പേരിൽ ഈ അക്രമികളെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ്
പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും അക്രമികളെ പിടികൂടുന്നതിനുള്ള പ്രത്യേക നിർദ്ദേശം ഇന്നലെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുത്തു. അതനുസരിച്ചുള്ള നിർദ്ദേശം DGP ലോക്നാഥ് ബെഹ്റ എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 750 പേരെ ഇന്നലെ രാത്രിയോടെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 559 കേസുകൾ ഇതോടൊപ്പം രജിസ്റ്റർ ചെയ്തു. ഒപ്പം തന്നെ 628 പേരെ മുൻകരുതൽ എന്നുള്ള നിലയിൽ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങളും പറയുന്നു. ഒപ്പം നാശത്തിൻ്റെ കണക്കെടുക്കുന്നു. അതായത് അക്രമികൾ നാശനഷ്ടം വരുത്തിയ ആ ഓരോ സ്ഥലത്തെയും കണക്കുകൾ അതാത് ജില്ലകൾ കേന്ദ്രീകരിച്ച് എടുക്കാനായിട്ട് പോലീസ് മേധാവി ജില്ലാ ആസ്ഥാനങ്ങളുടെ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പൊതുമുതൽ നശിപ്പിച്ചവരിൽ നിന്ന് നഷ്ടം ഈടാക്കാനാണ് തീരുമാനം. ഇതിനായുള്ള കണക്കെടുപ്പുകളും നടത്താൻ നൽകിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് നടയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു. കേരളകൗമുദി 7-ാം പേജിൽ, അതായത് അകത്തെ പേജിൽ നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഹർത്താലിൽ സംസ്ഥാനം മുഴുവൻ വ്യാപക അക്രമം, സംഘർഷം. അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഇന്നലെ വ്യാപകമായി കേരളത്തിൻ്റെ മിക്കവാറും ജില്ലകളിൽ നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പ്രത്യേക സംഘങ്ങളെ രൂപീകരിക്കാൻ DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. ആക്രമണങ്ങൾ വളരെ ഗൗരവത്തോടെ കണക്കാക്കി കർശന നടപടിയെടുക്കും. ആക്രമണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അക്കാര്യവും അന്വേഷിക്കും. ഇതാണ് DGP ലോക്നാഥ് ബെഹ്റയുടെ പ്രതികരണമായി നൽകിയിരിക്കുന്നത്. കേരളകൗമുദി നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത ഈ പേജിൽ നൽകിയിരിക്കുന്നത്, വടക്കൻ ജില്ലകളിൽ വലിയ അക്രമം, കണ്ണൂരിൽ ബോംബേറ് തീവയ്പ്, നിരവധി പേർക്ക് വെട്ടേറ്റു. അതിൻ്റെ വിശദാംശങ്ങൾ, കോഴിക്കോട് മിഠായിത്തെരുവ് യുദ്ധഭൂമിയായി മാറി എന്ന് പറയുന്നു. പാലക്കാട്ട് തെരുവ് യുദ്ധമാണ് നടന്നത്. തൃശ്ശൂരിൽ 3 പേർക്ക് വെട്ടേറ്റു. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മലയാള മനോരമയുടെ വാർത്തകളുടെ മുഖ്യ വാർത്തകളുടെ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ഹർത്താൽ ദിനത്തിൽ പോർ വിളിച്ച് കേരളം, തെരുവ് യുദ്ധം. ഇതാണ് ഇത്. കേരളത്തിൽ നടന്ന അക്രമങ്ങളെക്കുറിച്ച് ഗവർണർ P.സദാശിവ റിപ്പോർട്ട് തേടി. മുഖ്യമന്ത്രിയിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. തൃശ്ശൂർ വാടാനപ്പള്ളിയിൽ 3 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു എന്നുള്ള വാർത്തയും മനോരമ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. 745 അറസ്റ്റ്, ഗവർണർ റിപ്പോർട്ട് തേടി. വാടാനപ്പള്ളിയിൽ 3ഉം തുറവൂരിൽ 2ഉം BJPക്കാർക്ക് വെട്ടേറ്റു. പാലക്കാട്ടും മഞ്ചേശ്വരത്തും നിരോധനാജ്ഞ. പാലക്കാട്ട് CPI ജില്ലാ കമ്മിറ്റി ഓഫീസ് അടിച്ചു തീർത്തു. തലശ്ശേരിയിലും നെടുമങ്ങാട്ടും ബോംബേറ് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ആണ് ഈ മുഖ്യ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മരണകാരണം തലയ്ക്കേറ്റ പരിക്ക് എന്നൊരു വാർത്തയും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. അതായത് ബുധനാഴ്ച ഈ ശബരിമലയിൽ 2 സ്ത്രീകൾ പ്രവേശിച്ചതിനെ തുടർന്ന് ഉണ്ടായ പ്രതിഷേധ സമരത്തെ തുടർന്ന് ബുധനാഴ്ച പന്തളത്ത് നടന്ന പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ശബരിമല കർമ്മസമിതി പ്രവർത്തകൻ അവിടുത്തെ നടന്ന കല്ലേറിൽ പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നു. ഈ കർമ്മസമിതി പ്രവർത്തകനായ പന്തളം കൂരമ്പാല സ്വദേശി ചന്ദ്രൻ ഉണ്ണിത്താൻ്റെ മരണകാരണം തലയ്ക്കേറ്റ പരിക്കാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. തലയോട്ടി തകർന്നിരുന്നെന്നും ക്ഷതങ്ങൾ മൂലം തലയ്ക്കുള്ളിൽ രക്തസ്രാവം ഉണ്ടായതാണ് മരണകാരണമെന്നും ഫോറൻസിക് വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഈ മരണകാരണം ഹൃദയാഘാതമാണ് എന്ന് പറഞ്ഞു. ഇത് പിന്നീട് വിവാദമായി മാറി. ഇത് എങ്ങനെ മുഖ്യമന്ത്രി ഇത് ഹൃദയാഘാതം കൊണ്ടാണ് മരിച്ചത് എന്ന് പറയാൻ കാരണം എന്താണ് എന്നുള്ളതിൻ്റെ അതാണ് വിവാദമായി മാറാൻ കാരണം. അതിൻ്റെ വിശദാംശങ്ങൾ മനോരമ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് മരണകാരണം ഹൃദയാഘാതം എന്ന് അതിൻ്റെ വിശദാംശങ്ങളാണ്. ഈ സംഭവത്തെ തുടർന്ന് 3 DOFI പ്രവർത്തകരെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. പന്തളം സ്വദേശികളായ അവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കേരള മനോരമ ഇങ്ങനെ നൽകി. കണ്ണൻ, ആരിഫ്, അജു എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കരിങ്കൊടി കാണിച്ചവരെ ഇടിച്ചു തെറിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം എന്നൊരു വാർത്തയും മലയാള മനോരമ താഴെ 1-ാം പേജിൽ താഴെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. 4 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരായ കോൺഗ്രസ് നേതാക്കളെയും ഇടിച്ചിട്ടു എന്നാണ് പോയത്. ഈ വാഹനം ഇവരെ ഇടിച്ചിട്ടതിന് ശേഷം നിർത്താതെ പോയി എന്നുള്ളത് വലിയൊരു വിവാദമായി മാറിയിട്ടുണ്ട്. ബൈക്കിലെത്തിയ 2 കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഈ പൈലറ്റ് വാഹനം ഇടിച്ചിട്ടത്. മുഖ്യമന്ത്രി ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ
ബേക്കറി ജംഗ്ഷനിലുള്ള സോവിയറ്റ് സാംസ്കാരിക കേന്ദ്രത്തിന് മുന്നിൽ വെച്ചാണ് ഈ ഇങ്ങനെ കരിങ്കൊടി പ്രയോഗം ഉണ്ടായത്. കരിങ്കൊടി കാണിക്കവേ അതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിന് മുന്നിലേക്ക് ചാടിയ ഒരാളിൻ്റെ പുറത്തേക്ക് കാർ ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഇതേ തുടർന്ന് 4 പേർക്ക് പരിക്കുണ്ടായി. കൃഷ്ണകുമാർ, മുനീർ, ബൈജു, രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ 4 പേരും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള വാർത്തയും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു വാർത്ത നൽകിയിരിക്കുന്നത്, 1st നൽകിയിരുന്നത്, കോടതി വിധി പാലിക്കുന്നതിൽ തന്ത്രി സ്വയം ഒഴിയണം. അതായത് ഈ സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് ശബരിമല നട അടച്ച തന്ത്രി കണ്ഠരര് രാജീവരുടെ നടപടി കോടതി അലക്ഷ്യമാണ് എന്ന് അതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ നടത്തിയത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സുപ്രീം കോടതി വിധി അനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ വയ്യെങ്കിൽ ശബരിമല തന്ത്രി സ്വയം ഒഴിഞ്ഞു പോകണം എന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സുപ്രീം കോടതി വിധി നടപ്പാക്കാതിരിക്കാൻ പക്ഷേ ഒരു പൗരനും സാധിക്കില്ല, അതനുസരിച്ച് അദ്ദേഹത്തിന് തുടരാൻ അർഹതയില്ല എന്നാണ് മുഖ്യമന്ത്രി ഇത് പറയുന്നത്. ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കെതിരെ വ്യാപക ആക്രമണം എന്നുള്ള വാർത്തയും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരുമാണ് പ്രധാനമായും മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഗുരുതരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയുടെ മുഖ്യ വാർത്ത നോക്കുകയാണെങ്കിൽ, അക്രമം അഴിഞ്ഞാട്ടം, തെരുവുകൾ യുദ്ധസമാനം, കേരളം പകൽ മുഴുവൻ മുൾമുനയിൽ, 3 ബോംബേറ്, പാർട്ടി ഓഫീസുകളും കടകളും വീടുകളും തകർത്തു, പാലക്കാട്ട് നിരോധനാജ്ഞ, ഗവർണർ റിപ്പോർട്ട് തേടി, അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വാർത്തയിൽ കാണുന്നത്. മാധ്യമ പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു എന്നുള്ള വാർത്തയും മാതൃഭൂമി 1st വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ 1-2 പേർക്ക് സുരക്ഷ ഒരുക്കുന്നത് വിവേകമല്ല, സർക്കാരിനെതിരെ നിരീക്ഷക സമിതി. ഹൈക്കോടതി ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും ഏതൊക്കെ തരത്തിൽ വേണമെന്ന് ഹൈക്കോടതി നിയോഗിച്ച 3-അംഗ സുരക്ഷാ സമിതി ഇന്നലെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ജസ്റ്റിസ് പി ആർ രാമൻ, ജസ്റ്റിസ് എസ് സിരിജഗൻ, ഡി ജി പി എ ഹേമചന്ദ്രൻ എന്നിവരടങ്ങുന്ന ഈ നിരീക്ഷക സമിതിയാണ് ഈ റിപ്പോർട്ട് നൽകിയത്. ഇതിൽ സർക്കാർ സ്ത്രീകൾക്ക്, അതായത് സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നതിനെതിരെ ഉള്ള വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. പോലീസ് നടപടി വിവേകമല്ലെന്ന് നിരീക്ഷക സമിതി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ്. യുവതികൾക്ക് പ്രത്യേക സംരക്ഷണം നൽകാൻ പോലീസ് ശ്രമിക്കുന്നത് മൂലം മറ്റ് ഭക്തരുടെ സുരക്ഷ അപകടത്തിലാകുമെന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നു. December 23 11 അംഗങ്ങളുടെ സംഘത്തെ പോലീസ് അകമ്പടിയോടെ അവരുടെ വാഹനത്തിൽ നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെ പോകാൻ അനുവദിച്ചു. സാധാരണ ഭക്തജനങ്ങളുടെ വാഹനം നിലയ്ക്കലിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ പ്രത്യേക സുരക്ഷ ഒരുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നിരീക്ഷക സമിതിയുടെ കണ്ടെത്തൽ. ഇത് പറയുന്നു. അതേസമയം പ്രത്യേക സുരക്ഷ വിശിഷ്ട വ്യക്തികൾക്ക് മാത്രം നൽകുന്നതിൽ അപാകതയില്ല, അങ്ങനെ നൽകാം. ഉത്സവകാലം കഴിയുന്നവരെ ശബരിമലയിൽ പോലീസിൻ്റെ പ്രത്യേക സുരക്ഷ പ്രോട്ടോകോൾ പ്രകാരം അർഹതയുള്ള വിശിഷ്ട വ്യക്തികൾക്ക് മാത്രം മതിയെന്ന് ഹൈക്കോടതി നിരീക്ഷക സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നതിനുള്ള വിശദാംശങ്ങളെല്ലാം ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മാതൃഭൂമിയുടെ അകത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ചില വാർത്തകൾ നൽകിയിരിക്കുന്നത് ഇങ്ങനെ ഇതൊക്കെയാണ്. അറസ്റ്റിലായവരുടെ അക്കൗണ്ട് മരവിപ്പിക്കും എന്നാണ്. അതായത് ഇന്നലെ നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കും എന്നുള്ളതാണ് ഈ വാർത്ത പറയുന്നത്. അതായത് പൊതുമുതൽ നശീകരണം തടയൽ നിയമപ്രകാരം അറസ്റ്റിലായവർക്ക് ഇനി നഷ്ടപരിഹാരം കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ. ആ വ്യവസ്ഥകൾ പ്രകാരമുള്ള രീതിയിലുള്ള നടപടികളിലേക്ക് പോകാനായിട്ട് ഇന്നലെ പോലീസ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനമെടുത്തു. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഡി ജി പി ലോക്നാഥ് ബെഹ്റ എല്ലാ ജില്ലാ ഭരണ മേധാവി ജില്ലാ പോലീസ് മേധാവികൾക്കും നൽകി എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഈ അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഈ പൊതുമുതൽ നശിപ്പിച്ചവരുടെ ഈ നഷ്ടം ഈ കെട്ടിവയ്ക്കുന്നതിന് പുറമേ സ്വത്തുവകകളിൽ നിന്ന് നഷ്ടം ഈടാക്കും. പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ കണക്ക് ശേഖരിക്കാനും പോലീസ് തീരുമാനിച്ചു എന്നുള്ളതിൻ്റെ വിശദം. അക്രമികളെ പിടികൂടുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകി എന്നുള്ള ഈ വിശദാംശങ്ങൾ പറയുന്നു. ഇന്നലെ ഹർത്താൽ ദിനത്തിൽ തലസ്ഥാനത്ത് വ്യത്യസ്തമായ ഒരു സമരം നടന്നു. അതാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന ഫോട്ടോയും വാർത്തയും. കല്ലെറിയല്ലേ, ഇതിനൊന്നും ഉത്തരവാദി ഞാനല്ല എന്നുള്ളതാണ് വാർത്ത. അതായത് കെ എസ് ആർ ടി സി ജീവനക്കാർ നടത്തിയ ഒരു മാർച്ചാണ് ഈ വാർത്തയ്ക്ക് ആധാരം. അതായത് ഇന്നലെ നടന്ന ഹർത്താലിൽ 80 ബസ്സുകൾ തകർന്നിരുന്നു.
KSRTC ബസ്സുകൾ. ഏത് സംഘടന ഹർത്താൽ നടത്തിയാലും ആദ്യം ആക്രമിക്കുന്നത് KSRTC ബസ്സുകളെയാണ്. അതുകൊണ്ട് ഇനി നടക്കാൻ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഇതുപോലുള്ള അക്രമ സംഭവങ്ങളിൽ KSRTC ബസ്സിനെ ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അവിടുത്തെ KSRTC MD ടോമിൻ തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ അവരുടെ ജീവനക്കാർ ഇന്നലെ വിലാപയാത്ര തലസ്ഥാനത്ത് നടത്തിയത്. കിഴക്കേക്കോട്ടയിൽ നിന്ന് പാളയത്തേക്കാണ് ഈ വിലാപയാത്ര. 23 അക്രമികളുടെ ആക്രമണത്തിൽ തകർന്ന 23 ബസ്സുകളും ഈ വിലാപയാത്രയിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് ഫോട്ടോ ഉൾപ്പെടെ ഈ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. നടയടച്ച സംഭവം തന്ത്രിയോട് ബോർഡ് വിശദീകരണം തേടും എന്നുള്ളൊരു വാർത്തയും മാതൃഭൂമി പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ അകത്തെ പേജിൽ നൽകിയിരിക്കുന്നു. അതായത് നടയടച്ചത് അനുമതിയില്ലാതെ എന്ന് ദേവസ്വം കമ്മീഷണർ. ഇന്ന് ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആസ്ഥാനത്ത് ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ തന്ത്രിയോട് വിശദീകരണം തേടും എന്നാണ്. രണ്ട് യുവതികൾ ശബരിമല ദർശനം നടത്തിയതിനെ തുടർന്ന് ദേവസ്വം ശബരിമല നട അടച്ചിരുന്നു. ഇത് ദേവസ്വം ബോർഡിനോട് ആലോചിക്കുകയാണ് തന്ത്രി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇത് ഗുരുതരമായ തെറ്റാണ് എന്നാണ് ബോർഡിൻ്റെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. തന്ത്രിയുടെ നടപടി കോടതി അലക്ഷ്യമാണെന്നാണ് ബോർഡിൻ്റെ നിരീക്ഷണം. സർക്കാർ നിലപാടും ഇതാണ്, നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ ദേവസ്വം ബോർഡിൻ്റെ അനുമതി ഇല്ലാതെയാണെന്ന് ദേവസ്വം കമ്മീഷണർ എൻ വാസു പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം ഈ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം. Thank you.